മലയാള സാഹിത്യത്തിലെ പ്രമുഖ നോവലിസ്റ്റും ചെറുകഥാകൃത്തും അറിയപ്പെടുന്ന പെണ്ണെഴുത്തുകാരിയുമാണ് സാറ ജോസഫ്. മലയാളത്തിലെ സ്ത്രീ എഴുത്തുകാരിൽ പ്രഥമഗണനീയരിൽ ഒരാളായ സാറ ജോസഫ് കേരളത്തിലെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രധാന സംഘാടകയും പ്രവർത്തകയുമാണ്. ആട്ടിയകറ്റപ്പെട്ടവരും സമത്വവും സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടവരുമായ കീഴ്ജാതിക്കാരോടും സ്ത്രീകളോടുമുള്ള കാരുണ്യവും അതിന് കാരണക്കാരായ അതീശ ശക്തികളോടുള്ള ചെറുതു നിൽപ്പും സാറ ജോസഫിൻ്റെ രചനകളിൽ കാണാൻ സാധിക്കും. പുരുഷ മേധാവിത്വത്തിൻ്റെ പ്രത്യയശാസ്ത്രവുമായി സാറ ജോസഫ് നിരന്തരം കലഹിക്കുന്നു. 1946 February 10 തൃശൂർ കുരിയച്ചിറയിൽ ലൂയിസിൻ്റെയും കൊച്ചുമറിയത്തിൻ്റെയും മകളായി ജനിച്ചു. സ്കൂൾ അധ്യാപികയായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച സാറ ജോസഫ് മലയാളത്തിൽ BA MAയും പൂർത്തിയാക്കിയ ശേഷം കോളേജിയറ്റ് സർവീസിൽ പ്രവേശിച്ചു. ഭർത്താവ് ജോസഫ് നിര്യാതനായി. ഗീത, വിനയൻ, സംഗീത എന്നിവരാണ് മക്കൾ. ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴേ സാറ എഴുത്തിൻ്റെ വഴിയിലേക്ക് എത്തിയിരുന്നു. കവിതകളായിരുന്നു ആദ്യം എഴുതിയിരുന്നത്. കവിതകൾ സാഹിത്യ പ്രസിദ്ധീകരണങ്ങളിൽ അച്ചടിച്ചു വരികയും വൈലോപ്പിള്ളിയും ഇടശ്ശേരിയും അടക്കമുള്ള കവികളുടെ അഭിനന്ദനം നേടിയെടുക്കാനും സാറയ്ക്കായി. കോളേജ് വിദ്യാഭ്യാസ കാലം മുതൽ ചെറുകഥ എഴുത്തിലേക്ക് മാറി. സാറ ജോസഫിൻ്റെ പാവത്തറ എന്ന കഥ മലയാളത്തിലെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ നിർണായകമായ സാഹിത്യ സൃഷ്ടി എന്ന നിലയ്ക്ക് അടയാളപ്പെടുത്തപ്പെട്ടു. സ്വാതന്ത്ര്യത്തിനായി വെമ്പുന്ന സ്ത്രീ ഹൃദയങ്ങളെ തളച്ചിടുന്ന പുരുഷ സമൂഹത്തിനെതിരെയുള്ള തുറന്നെഴുത്തായിരുന്നു പാപത്തറ. മലയാളത്തിൽ ഏറ്റവുമധികം വായിക്കപ്പെട്ട നോവലുകളിലൊന്നാണ് സാറ ജോസഫിൻ്റെ ആലാഹയുടെ പെൺമക്കൾ. തൃശൂർ ഭാഷയുടെ തനിമയാർന്ന ഉപയോഗം കൊണ്ട് ശ്രദ്ധേയമാണ് ആലാഹയുടെ പെൺമക്കൾ. ഇതിൻ്റെ തുടർച്ചയായി വന്ന മാറ്റാത്തി, ഒതപ്പ് എന്നീ നോവലുകളിലും തൃശൂരിൻ്റെ നാട്ടുഭാഷയുടെ ഭംഗിയും കഥാപാത്രങ്ങളെയും കാണാം. മനസ്സിലെ തീമാത്രം, കാടിൻ്റെ സംഗീതം, നന്മതിന്മകളുടെ വൃക്ഷം, പാപത്തറ, ഗണിതം തെറ്റിയ കണക്കുകൾ, ഒടുവിലത്തെ സൂര്യകാന്തി, നിലാവ് അറിയുന്നു, കാടിതു കണ്ടായോ കാന്ത, പ്രകാശിനിയുടെ മക്കൾ, അശോക, വനദുർഗ, പുതുരാമായണം എന്നിവ കഥാസമാഹാരങ്ങളും ആലാഹയുടെ പെൺമക്കൾ, മാറ്റാത്തി, ഒതപ്പ്, ഊരുകാവൽ, ആദി, ആളോഹരി ആനന്ദം, ബുധിനി എന്നിവ നോവലുകളുമാണ്. ഭഗവത്ഗീതയുടെ അടുക്കളയിൽ അടുക്കള തിരിച്ചു പിടിക്കുക എന്നീ സാറ ജോസഫിൻ്റെ പ്രബന്ധങ്ങൾ കേരളത്തിലെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഏറെ ചർച്ച ചെയ്യപ്പെട്ടവയാണ്. സാറ ജോസഫിൻ്റെ ആത്മകഥാപരമായ കുറിപ്പുകളുടെ സമാഹാരമാണ് ആരുണി. 2018 ഇത് പുറത്തിറങ്ങിയത്. ആലാഹയുടെ പെൺമക്കൾ എന്ന നോവലിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, ചെറുകാട് അവാർഡ് എന്നിവ ലഭിച്ചു. മാറ്റാത്തിക്ക് ഒ ചന്തുമേനോൻ അവാർഡും പാപത്തറയ്ക്ക് മുട്ടത്ത് വർക്കി അവാർഡും ലഭിച്ചു. അരങ്ങ് അവാർഡ്, OV വിജയൻ സാഹിത്യ പുരസ്കാരം, കഥാ അവാർഡ്, പത്മപ്രഭ പുരസ്കാരം എന്നിവയും സാറ ജോസഫിനെ തേടിയെത്തിയ അംഗീകാരങ്ങളാണ്. പട്ടാമ്പി ഗവൺമെൻറ് സംസ്കൃത കോളേജ്, പാലക്കാട് വിക്ടോറിയ കോളേജ്, തൃശൂർ സി അച്യുതമേനോൻ ഗവൺമെൻറ് കോളേജ് എന്നിവിടങ്ങളിൽ അധ്യാപികയായി സേവനം അനുഷ്ഠിച്ചു. കേരള സാഹിത്യ അക്കാദമി അംഗമായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്കായുള്ള മാനുഷി എന്ന സംഘടനയുടെ സ്ഥാപകയാണ്. 2014 ആം ആദ്മി പാർട്ടി അംഗമായി. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ നിന്ന് ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. ഇപ്പോൾ ആം ആദ്മി പാർട്ടി സംസ്ഥാന കൺവീനറും ദേശീയ കൗൺസിൽ അംഗവുമാണ്.